നമസ്കാരം ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇന്നേക്ക് മുപ്പത്തി മൂന്ന് ലക്ഷം പിന്നിട്ടു ആകെ രോഗബാധിതരുടെ എണ്ണം പതിനാറ് കോടി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറായി പതിമൂന്ന് കോടിയിലധികം ആളുകൾ കോവിഡ് മുക്തരാകുകയും ചെയ്തു ഇതിൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് ദശാംശം ഒൻപത് ആറ് ലക്ഷം പേരാണ് മരിച്ചത് രോഗികളുടെ എണ്ണത്തിലും അമേരിക്ക തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് രാജ്യത്ത് മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നാൽ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ വകഭേദം ബ്രിട്ടനെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് മരണനിരക്ക് പൂജ്യത്തിൽ നിന്നും ഇരുപതിലെത്തിച്ച് ബ്രിട്ടനിൽ കോവിഡിൻ്റെ ഇന്ത്യൻ വകഭേദം അഴിഞ്ഞാടുകയാണ് ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ വികസിപ്പിച്ച ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ സംയുക്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് അമേരിക്ക പറയുന്നത് ഒറ്റ ഡോസ് ആയതിനാൽ വാക്സിൻ വിതരണം വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും ഇവർ പറയുന്നു സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വാക്സിൻ നിർമ്മാതാക്കളെ സഹായിക്കുന്നതിനുള്ള മാർഗങ്ങളും അമേരിക്ക പരിശോധിക്കുന്നുണ്ടെന്ന് യു എംബസിയിലെ ഉദ്യോഗസ്ഥനായ ഡാനിയൽ ബി സ്മിത്ത് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ മഹാമാരിയുടെ ഗതിയെക്കുറിച്ച് യു എസിന് ആശങ്കയുണ്ട് മാനുഷിക ദുരന്തം എന്നതിലുപരി ആഗോള പ്രത്യാഘാതങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ് ബൈഡൻ ഭരണകൂടം പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യയെ സഹായിക്കുന്നത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് എങ്ങനെ നിക്ഷേപം നടത്താമെന്ന് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ലോകത്ത് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്ന് ഡാനിയൽ ബി സ്മിത്ത് പറയുകയും ചെയ്തിരിക്കുന്നു അതേസമയം തന്നെയാണ് ഇന്ത്യയിൽ കണ്ടെത്തിയ ബി വൺ പോയിന്റ് സിക്സ് വൺ സെവൻ കൊറോണ വൈറസ് വകഭേദം ആശങ്ക വിതയ്ക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത് ഇതുവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വകഭേദം എന്ന നിലയിൽ ആയിരുന്നു കൂടുതൽ അപകടകാരിയാണെന്ന് തെളിഞ്ഞാൽ പരിണിതഫലം കൂടിയത് എന്ന വിഭാഗത്തിൽപ്പെടുത്തുകയും ചെയ്യും നേരത്തെ യു കെ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ വൈറസുകളും ആശങ്ക നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു വേഗത്തിൽ വ്യാപിക്കുക പെട്ടെന്ന് നിർവീര്യമാകാതിരിക്കുക മരുന്നും ചികിത്സയും ഫലിക്കാതെ വരിക വാക്സിൻ ഫലപ്രാപ്തി കുറയുക തുടങ്ങിയവയിൽ ഒന്ന് ബാധകമായാൽ തന്നെ ശ്രദ്ധിക്കേണ്ട വകഭേദം എന്ന വിഭാഗത്തിലാകും ഇന്ത്യയിൽ ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തൽക്കാലം ഇത്തരം സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആത്മവിശ്വാസം അതേസമയം ഇന്ത്യൻ വകഭേദത്തിൻ്റെ കാര്യത്തിൽ വ്യാപനശേഷിയില്ലാതെ മറ്റ് പ്രശ്നങ്ങളില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത് ഈ ദിശയിൽ കൂടുതൽ പഠനമുണ്ടാകുമെന്ന് ഡബ്ല്യു എച്ച് കോവിഡ് ടെക്നിക്കൽ ലീഡർ ഡോക്ടർ മരിയ വാൻ കർഗോവ് പറയുകയും ചെയ്തു ബി വൺ പോയിൻറ്റ് സിക്സ് ിങ്ങനെ മൂന്ന് പൈതൃക പരമ്പരകളുണ്ട് ഇതിൽ ബി വൺ പോയിന്റ് സിക്സ് വൺ സെവൻ പോയിന്റ് ടു ആണ് കൂടുതൽ ആശങ്ക നൽകുന്നത് ഇതിന് വ്യാപനശേഷി കൂടുതലുമാണ്